നമസ്കാരം. ബാർക്കോഴയുടെ പേരിൽ ഇടതുപക്ഷം വേട്ടയാടിയ കെ എം മാണിയുടെ മകനും കൂട്ടരും യു ഡി എഫുമായുള്ള 39 വർഷത്തെ ബന്ധം അറുത്തുമാറ്റി എൽ ഡി എഫിലേക്ക് ചേക്കേറിയത് ജോസ് കെ മാണി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൃത്യമായി ഉണ്ടാക്കിയ ധാരണയെ തുടർന്നാണ്. മുടിയനായ മകനെ സ്വീകരിക്കാൻ സി പി എം പണ്ടേ തയ്യാറായിരുന്നു. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ എൽ ഡി എഫിലേക്ക് എത്തിക്കാൻ പാലാ അടക്കം 13 സീറ്റുകളാണ് സി പി എം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. തന്റെ ചങ്കായ പാല ജോസ് കെ മാണിക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇടഞ്ഞ മാണി സി കാപ്പൻ യു ഡി എഫിലേക്ക് തന്നെയാണ് തിരഞ്ഞെടുത്തത്. കോൺഗ്രസ് നേതൃത്വവുമായി മാണി സി കാപ്പൻ അനൌദ്യോഗിക ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. എന്നാൽ പാല ജോസ് കെ മാണിക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒത്തുതീർപ്പിന് മാണി സി കാപ്പൻ തയ്യാറല്ല. കെ എം മാണി എന്ന അധികായൻ അരനൂറ്റാണ്ടിലേറെ സ്വന്തം കോട്ടയായി നിലനിർത്തിയിരുന്ന മണ്ഡലമായിരുന്നു പാല. എന്നാൽ മാണിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പൻ ആ കോട്ട ഇടച്ചി നിരത്തി. 54,137 വോട്ടുകൾ സ്വന്തമാക്കിയ മാണി സി കാപ്പൻ 2,943 വോട്ടുകൾക്കാണ് അട്ടിമറി ജയം നേടിയത്. പാലായിൽ വിജയത്തിന് ശേഷം രണ്ടാം മാണിയെന്ന് പേര് വീണ മാണി സി കാപ്പൻ എന്ത് വില കൊടുത്തും പാലാ സീറ്റ് നിലനിർത്തുമെന്ന വാശിയിലാണ്. എൻ സി പി ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണയോടെയാണ് മാണി സി കാപ്പൻ കോൺഗ്രസ് നേതൃത്വവുമായി സംസാരിച്ചത്. എന്നാൽ മന്ത്രി എ കെ ശശീന്ദ്രൻ അടക്കമുള്ളവർക്ക് യു ഡി എഫ് ബന്ധത്തിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ എൻ സി പിയെ ഒന്നാകെയോ അല്ലെങ്കിൽ പിളർത്തിയോ ആകും മാണി സി കാപ്പൻ യു ഡി എഫിൽ ചേരുക. മധ്യ കേരളത്തിലെ പരമ്പരാഗത കേരള കോൺഗ്രസ് വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളും നേടിയെടുക്കാൻ ജോസ് കെ മാണിക്ക് കഴിയുമെന്നാണ് ഇടതു മുന്നണിയുടെ പ്രതീക്ഷ. എന്നാൽ ജോസ് കെ മാണിയെ കാത്തിരിക്കുന്നത് ഇടതു മുന്നണിയിൽ പ്രവേശനം കാത്തിരിക്കുന്ന ഐ എൻ എല്ലിന്റെ അവസ്ഥയായിരിക്കും. അതാണല്ലോ പാർട്ടിയുടെ പതിവ് രീതി. ന്യൂസ് ഡെസ്ക്, വിഷ്ണുവിന്റെ മൊബൈൽ ടിവി, കൊച്ചി. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദിസ് ബെൽ ഐക്കൺ.